ഓണം കഴിഞ്ഞാലും ഓക്സിജനിൽ ആർപോ ഓഫർ തുടരുന്നു. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. നിപയെ കുറിച്ച് ഒരുപാട് ആശങ്കകളും ഒക്കെ പ്രചരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കറിയാം, നേരത്തെ 2 തവണ നിപ ഔട്ട് ബ്രേക്ക് ഉണ്ടായതാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇവിടെ ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഔട്ട് ബ്രേക്ക് ആദ്യമായി വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. 2018 പക്ഷേ അറിയില്ലായിരുന്ന ഒരു കാര്യത്തെ നമ്മൾ അതിജീവിച്ചവരാണ്. പക്ഷേ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ അതിനുശേഷമുള്ള വർഷങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? 2018 18 രോഗികളിൽ 17 രോഗികൾ മരണപ്പെട്ടു. പക്ഷെ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സിലൂടെ ആ ഒരു നിപ്പയെ നമ്മുടെ കേരള സംസ്ഥാന കേന്ദ്ര സംസ്ഥാനങ്ങൾ കൂടി നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. നിപ്പ പോലുള്ള ഒരു വൈറസ്, പ്രത്യേകിച്ചും ഇങ്ങനെ പഴംതീരി വവ്വാലുകളിൽ ജീവിക്കുന്ന ഒരു വൈറസിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് എല്ലാ വവ്വാലുകളിലും വൈറസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എങ്ങനെയാണ് ഇത്തരം വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്, നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നമുക്ക് അന്വേഷിക്കാൻ കഴിയും. അത്തരമൊരു അന്വേഷണം, അത്തരമൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എപ്പിഡമിയോളജിക്കൽ അന്വേഷണം എളുപ്പമല്ല. കാരണം ആ ഒരു കേരളത്തിലെ ഒരു കോഴിക്കോട്ടിലെ ഒരു ചെറിയ രാജ്യം ഒരു സ്ഥലത്ത് മാത്രം അന്വേഷിച്ച കാര്യമല്ല. നമ്മളത് സംസ്ഥാനം ആകമാനം അന്വേഷിക്കേണ്ടി വരും. ഹൺഡ്രഡ്സ് ഓഫ് ഓർ ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് പരിശോധിക്കേണ്ടി വരും. ആയിരക്കണക്കിന് വവ്വാലുകളുടെ ശ്രവങ്ങൾ പരിശോധിക്കേണ്ടി വരും. ആയിരക്കണക്കിന് മൃഗങ്ങളുടെ രക്തം പരിശോധിക്കേണ്ടി വരും. മറ്റ് സാമ്പിളുകൾ പരിശോധിക്കേണ്ടി വരും. ആയിരക്കണക്കിന് ഫുഡ് സാമ്പിളുകൾ പരിശോധിക്കേണ്ടി വരും. ഇതൊരു മാസീവ് പ്രൊജക്ട് ആണ്. അത്തരം ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണെന്ന് നാം അന്വേഷിക്കണം. ഇപ്പൊ മലേഷ്യയിൽ, വെസ്റ്റ് ബംഗാളിലൊക്കെ, ബംഗ്ലാദേശിലൊക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ അവർക്കൊരു ഒരു തിയറി ഉണ്ടായിരുന്നു. സാപ്പ്, ആ കള്ള് കുടിക്കുമ്പോഴാണ് അത് അതിൽ നിന്ന് വരുന്നത്. ആ ഒരു തിയറി വെച്ചാണ് അവർ അന്വേഷിച്ചത്. ആ പക്ഷെ അത് അന്വേഷിച്ചു കഴിഞ്ഞ് അത് പ്രൂവ് ചെയ്താൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള, അത് തടയാനുള്ള ഒരു പ്ലാൻ വളരെ സിമ്പിൾ ആണ്. ആ കള്ളിന്റെ മുഖം തുണി വെച്ച് കവർ ചെയ്താൽ മതി. ആ ഒരു ഹൈപ്പോത്തസിസ് വെച്ചാണ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. കേരളത്തില് എന്ത് ഹൈപ്പോത്തസിസ് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ഇത്തരം വവ്വാലുകളിൽ നിന്ന് പഴങ്ങളിലൂടെ മനസ്സിലെത്തുമ്പോൾ നമുക്ക് മാങ്ങ കഴിക്കാതിരിക്കാൻ പറ്റുമോ? പഴം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, നമ്മൾ എന്താണ് കണ്ടെത്തിയിട്ട് അതിന് എന്താണ് പരിഹാരമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചതിന് ശേഷമേ അത്ര ഒരു മാസീവ് ആയിട്ടുള്ള എപ്പിഡമിയോളജിക്കൽ പ്രൊജക്ടിലേക്ക് നമ്മൾ പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ ചെയ്താൽ ലോകത്തിന് മുന്നിൽ നാം കേരളത്തെ, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ, കോഴിക്കോട്ട് അത് കേരളത്തിൽ ഉണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലോകം കാണുന്നത് കേരളത്തെ അല്ലെങ്കിൽ കോഴിക്കോട്ടിന് ഒരു നിപ്പാ ബാധിത പ്രദേശമായിരിക്കും. അതിന് ഇമ്പാക്റ്റ് നമ്മൾ ആലോചിക്കണം. അതെല്ലാം ആലോചിച്ചതിന് ശേഷമായിരിക്കാം കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രാലയങ്ങൾ, അവരെല്ലാം എക്സ്പെർട്ടുകളാണ്, അതെല്ലാം കഴിഞ്ഞ തവണ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി ഒക്കെ ലിമിറ്റഡ് ലെവലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ മുകളിലേക്ക് പോകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രാലയങ്ങൾ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അവരറിയാത്ത ആളുകളല്ല. അപ്പൊ അവർ വേണ്ട സമയത്ത് വേണ്ട പോലെ അവർ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി ചെയ്യും. നമുക്ക് ഇപ്പോ ചെയ്യേണ്ടത് അത്രയും എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി അല്ല. നമ്മൾ മുമ്പെയൊക്കെ നമ്മൾ കാലിക്കൽ അനൂപ് ഉണ്ട്, അൽത്താഫ് ഉണ്ട്, എല്ലാവരും കൂടി ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എല്ലാം കൂടി നമ്മൾ വളരെ എഫിഷ്യന്റ് ആയി കൺട്രോൾ ചെയ്തു. അത് ഇത്തവണയും നമുക്ക് കൺട്രോൾ ചെയ്യും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. തീർച്ചയായും നമുക്ക് തടയാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ജനതയാണ് നമ്മൾ. അതിനിടയിൽ ഉയരുന്ന ഒരു സംശയം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സംശയത്തിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതിയത്.